ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. ഇന്നത്തെ വീഡിയോ അല്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഡോഗിനെ വളർത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അതെല്ലാം രാത്രി കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി എടുത്തിട്ടാണ് കഴിക്കാൻ കൊടുക്കുന്നത്. കഴിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഡോഗിന് കഴിക്കാൻ പറ്റത്തില്ല, എല്ലാ പച്ചക്കറികളും പറ്റത്തില്ല, അതേപോലെ എല്ലാ എന്താണ് ചെറിയ ചെറിയ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഡോഗിന് പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതാ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന തന്നെ തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് ഡോഗിന് പറ്റുമോ, ആ ഒരു രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ രാവിലെ ചായ കുടിക്കും, ചെല്ലു പാൽ കുടിക്കും, അതിൻ്റെ കൂട്ടുള്ള മറ്റു ഭക്ഷണങ്ങളായിരിക്കും. ഇപ്പം ചായയുടെയും പാലിൻ്റെയും കാര്യം തന്നെ ആദ്യം പറയാം. പാല് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് പശുവിൻ്റെ പാലാണ്. പശുവിൻ്റെ പാല് ആക്ച്വലി ഡോഗിന് യൂസ് ചെയ്യുന്നത് അത്ര നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. ഈ ചില ഡോഗിനൊക്കെ ലാക്ടോജിൻ അലർജി ഉണ്ടാകാറുണ്ട്. എന്തായാലും കൊടുക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നൊന്നും പറയുന്നില്ല. കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഡയലൂട്ട് ചെയ്ത് 1:2 അല്ലെങ്കിൽ 1:3 റേഷ്യോയിൽ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കുക. ഡോഗ് മിൽക്ക് കഴിക്കുന്നതിൻ്റെ അത്രയും ബെനിഫിറ്റ്സ് ഒന്നും എന്തായാലും കൗ മിൽക്കിൽ നിന്ന് കിട്ടത്തില്ല. എന്നാലും നമുക്ക് ഡോഗ് മിൽക്ക് പൗഡറൊക്കെ ആണ് ലഭിക്കുന്നത്, അതിന് വളരെ വില കൂടുതലുമാണ്. എന്തായാലും ഏജ്ഡ് ആയിട്ടുള്ള ഡോഗിന് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മിൽക്കിൻ്റെ കാര്യത്തിൽ ഇതാണ് പറയുന്നത്. കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളിലേക്ക് കിടക്കുക. നമ്മളെന്താണ് കഴിക്കുന്നത്? പുട്ടും കടലയും കഴിക്കും, ദോശ, ഇഡലി, പിന്നെന്താണ് ഓട്സ് കഴിക്കാറുണ്ട്, ബ്രെഡ് കഴിക്കാറുണ്ട്, പല സാധനങ്ങളാണ്. ഇത് ഓരോന്നായിട്ട് പറയാം. പുട്ട്, പുട്ടെന്ന് പറയുന്നത് അരിയാണ്. അരി ഡോഗിനെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്റ്റാർച്ചാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പ്രോട്ടീനും അതേപോലെ തന്നെ കാൽസ്യം ഒക്കെ അധികം കിട്ടത്തില്ലെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ഡോഗ് ഫുഡിൽ ഇത് ഉൾപ്പെടുത്താം, കുഴപ്പമില്ല, പ്രശ്നമില്ല. സ്ഥിരമായിട്ട് അത് കൊടുക്കരുതെന്നേ ഉള്ളൂ. അടുത്തൊരു ഫുഡെന്ന് പറയുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തി ഡോഗിന് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ധാന്യപ്പൊടി, അതായത് ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതല്ലേ, ഡോഗിന് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഫൈബർ കണ്ടന്റ് ഉള്ളതാണ്, നല്ലതാണ്, കൊടുക്കാം. പിന്നെ ദോശ, ഇഡലി ഇതൊക്കെ ഉഴുന്നരച്ചിട്ടുണ്ടാക്കുന്നതാണ്, ഡോഗിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. നമ്മൾ ഡെയിലി അത് കൊടുക്കുന്ന രീതിയിൽ മാറി നിൽക്കുക, എന്നാലും ഡോഗിന് കൊടുക്കാവുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ബ്രെഡാണ്. നമ്മൾ ബ്രെഡും ജാം പെട്ടെന്ന് തിരക്കായിട്ട് ഓഫീസിലൊക്കെ പോകുന്നവർ കഴിക്കാറുണ്ട്. ബ്രെഡ് ഡോഗിന് കൊടുക്കാവുമെന്ന് ഒരുപാട് പേര് കമൻസിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് കൊടുക്കുന്നത് കൊണ്ട് ഡോഗിന് ദോഷമൊന്നുമില്ല, പക്ഷെ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ബ്രെഡിൽ നമുക്ക് ചെറിയ പപ്പിക്കൊക്കെ കൊടുക്കുന്ന പോലെ വലിയ ഡോഗിന് കൊടുത്തു കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ അതിൻ്റെ ഷുഗർ ലെവലൊക്കെ കൂടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ബ്രെഡ് കൊടുക്കാം, ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ. ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വട്ടമൊക്കെ ദിവസമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. ഇനി ഇടിയപ്പത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം നേരത്തെ പുട്ട് പറഞ്ഞായിരുന്നു. പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടി പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ആണല്ലോ ഇടിയപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിക്കാം, കുഴപ്പമില്ല. പിന്നെ ചിലർ ഓട്സ് കഴിക്കാറുണ്ട്. ഓട്സ് ഡോഗിന് വളരെ നല്ലതാണ്, നല്ല ഫൈബർ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ് ഓട്സ്. നമ്മൾ അധികം മധുരം ഇട്ട് കൊടുക്കരുതെന്നേ ഉള്ളൂ. ഓട്സ് സ്ഥിരമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് പോലും പ്രശ്നമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഉച്ചഭക്ഷണത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കാര്യം പറഞ്ഞാലേ ഡോഗിൻ്റെ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ഉച്ചഭക്ഷണത്തിൽ നമ്മൾ സാധാരണ ചോറും കറികളുമാണ്. ഇതിനകത്ത് ചോറെന്ന് പറയുന്നത് റൈസാണ്, നേരത്തെ പറഞ്ഞ ധാന്യം, ഡോഗിന് കുഴപ്പമില്ലാത്തതാണ്. എന്നാലും ഡെയിലി നമ്മൾ അത് മാത്രമായിട്ട് ഒതുക്കരുത്. കാരണം ഡോഗിനൊക്കെ ആവശ്യമുള്ളതെന്ന് പറയുന്നത് പ്രോട്ടീനും കാൽസ്യവുമാണ്. നമ്മൾ റൈസിനകത്തുള്ളതെന്ന് പറയുന്നത് സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റാണ്. ഇത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീക്കിലിയോ അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ച രണ്ട് ദിവസമൊക്കെ നമ്മൾ മാംസം, മീന്, ഇറച്ചി, മുട്ട അതേപോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കുക. അപ്പോൾ റൈസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചോറ് കൊടുക്കുക. എനിക്കിനി പ്രധാനമായിട്ട് പറയാനുള്ളത് കറികളെക്കുറിച്ചിട്ടാണ്. കറികളെക്കുറിച്ച് നമ്മൾ വിശാലമായിട്ട് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. കറികൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിനെ കുറിച്ച് പറയാം. കേരളം എന്ന് പറയുമ്പോൾ തന്നെ തേങ്ങ, തേങ്ങയെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ എല്ലാ കറിയിലും തേങ്ങ ഉണ്ടായിരിക്കും. തേങ്ങ ഡോഗിന് കൊടുക്കാവോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ എവിടെയോ കമൻസിനകത്ത് ഞാൻ കണ്ടായിരുന്നു. എന്തായാലും ഡോഗിന് തേങ്ങ കൊടുക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. എന്നാലും തേങ്ങയിൽ നിന്നാണല്ലോ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാകുന്നത്, കൊളസ്ട്രോളിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി കൊടുക്കാം. അടുത്ത നമ്മുടെ കറികളിലെല്ലാം മല്ലിപ്പൊടി ഉണ്ടായിരിക്കും. മല്ലിപ്പൊടി, മല്ലി അതൊക്കെ ഡോഗിന് കൊടുക്കാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകേണ്ടതാണ്. മല്ലി ലിമിറ്റഡ് ക്വാണ്ടിറ്റി കൊടുക്കുക. എന്തായാലും ഡോഗിന് ഒരു വിഷപദാർത്ഥമാകുന്ന രീതിയിലൊന്നും മല്ലിയിലില്ല, അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. എന്നാലും ചില ഡോഗിനൊക്കെ അലർജി ഉണ്ടാകാറുണ്ട്. നമ്മളിപ്പോൾ ചിലർക്ക് മല്ലിപ്പൊടി എടുക്കുമ്പോൾ തുമ്മലൊക്കെ ഉണ്ടാകാറില്ലേ, അതേപോലെ തന്നെ ഡോഗിന് ചിലപ്പോൾ ഡൈജഷൻ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി നമ്മൾ ഒഴിവാക്കുക. അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടേ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവത്തുള്ളൂ ഇതാണോ കാരണമോ എന്നുള്ളത്. അപ്പോൾ മല്ലി ഡോഗിന് കൊടുക്കാം, പ്രശ്നമുണ്ടെങ്കിൽ കൊടുക്കണ്ട. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു സാധനം, മുളക്. പച്ചമുളക് കൊടുക്കാവോ ഡോഗിന് എരി കൊടുക്കാവോ, ഇങ്ങനെയൊക്കെ ഒരു ചർച്ചകൾ പലയിടത്തും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്.
ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ റിസർച്ച് ഒന്നും നടന്നിട്ടില്ല. ഫോറിൻ കൺട്രീസിലാണ് ഡോഗിന് കഴിക്കാവുന്ന ഫുഡ് ഏതാണ്, അതാണ് നല്ലതാണോ നല്ലതാണെന്നുള്ള റിസർച്ചുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഫോറിൻ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കെന്ന് പറയുന്നത് അവർ മനുഷ്യർ തന്നെ എരി കഴിക്കാറില്ല. എരി കഴിക്കാത്തത് കൊണ്ട് അവർ ഡോഗിനെ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ഒരു കണക്കനുസരിച്ച് ഡോഗിന് അത് എരി കൊടുക്കണ്ട. മനുഷ്യനും നമ്മൾ കഴിക്കുന്നുണ്ട്, എന്തായാലും നമ്മുടെ നാട്ടിൽ നല്ലോണം എരി കൂട്ടിയാണ് കഴിക്കുന്നത്. ഒരു കാര്യം നമുക്ക് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോഗിന് അതായത് ഒരു ടോക്സിക് എഫക്റ്റ് ഉണ്ടാകുന്ന ഒന്നും മുളകിനകത്തില്ല. എന്നാലും അവർ പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ മനുഷ്യന്റെ കാര്യത്തിൽ പറയത്തില്ലേ, വയറ്റിൽ അൾസർ ഉണ്ടാകും കൂടുതൽ എരി കഴിച്ചു കഴിഞ്ഞാൽ, വായിൽ മൗത്ത് അൾസർ ഉണ്ടാകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഡോഗിന്റെ കാര്യത്തിന് പറയുന്നത്. നിങ്ങളുടെ ഡോഗിന് എരി കഴിച്ചുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് നിങ്ങളിഷ്ടമാണ്, ചോയ്സ് ആണ്. എന്തായാലും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. മുളകിനെക്കുറിച്ച്, പച്ചമുളകിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ കുരുമുളകിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കുരുമുളക് ഡോഗിന് കഴിക്കാവോന്നുള്ളത്, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലെ കുരുമുളക് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല. അധികമായി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ ഡോഗിനും പ്രശ്നം ഉണ്ടായേക്കാം. എന്തായാലും ഒരു നമുക്ക് ടോക്സിക് എഫക്റ്റ് ഉണ്ടാകുന്ന കുരുമുളകിനകത്ത് ഇല്ല ഡോഗിന്. ഇനി എന്താ നമ്മുടെ ഡെയിലി ഫുഡിൽ കറികളിലൊക്കെ ഉള്ളത്? സ്ഥിരമായിട്ട് കറികളിലുള്ള കാര്യമാണ് പറഞ്ഞത്, മല്ലിയും മുളകും കുരുമുളകും ഒക്കെ എന്ന് പറയുന്നത്. തക്കാളി മിക്കവാറും എല്ലാ കറിയിലും നമ്മളിടും, വില കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഡോഗിന് അതത്ര സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പഴുത്ത തക്കാളി അത്ര പ്രശ്നമില്ല, പച്ച തക്കാളി അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിനകത്തുള്ള ചില രാസപദാർത്ഥങ്ങൾ ഡോഗിന്, എല്ലാ ഡോഗിനും പറയുന്നില്ല, ചില ഡോഗിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡൈജഷൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയേക്കാം. തക്കാളി റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഗുണമൊന്നുമില്ല. ഗുണമില്ലാത്തപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, കാരണം ഇത് ഡോഗിന് കൊടുക്കാം, നല്ലതാണ്. മുരിങ്ങയ്ക്ക, മുരിങ്ങയ്ക്ക മനുഷ്യന് നല്ലതാണ്, അതേപോലെ തന്നെ ഡോഗിന് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടാനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, വൈറ്റമിൻസ് ആണെന്നുണ്ടെങ്കിലും വൈറ്റമിൻ എ ആണെന്നുണ്ടെങ്കിലും എല്ലാം മുരിങ്ങ ഇലയിലും എല്ലാം ഇല്ലേ. അപ്പം മുരിങ്ങയ്ക്ക നമുക്ക് ഡോഗിന് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. ക്യാരറ്റ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് ഡോഗിന് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു പച്ചയ്ക്ക് തന്നെ ക്യാരറ്റ് ചെത്തി അരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ് നല്ല രീതിയിൽ കടിച്ചു തിന്നുന്നത് കാണാം, ഡോഗിന് ഇഷ്ടമാണ്. അതേപോലെ പല്ലിനൊക്കെ നല്ലതാണ്, ക്യാരറ്റ് കൊടുക്കാം. മത്തങ്ങ, മത്തങ്ങ ഫൈബറാണ്, ധൈര്യമായിട്ട് കൊടുത്തു, ഒരു പ്രശ്നമില്ല. വെണ്ടയ്ക്ക നമ്മുടെ കറികളിലുണ്ടായിരിക്കുമല്ലോ, വെണ്ടയ്ക്ക് കൊടുത്തോളൂ, വെണ്ടയ്ക്ക ഡോഗിന് നല്ലതാണ്. അതിൻ്റെ ഇൻസുലിൻ ലെവലും ഒക്കെ ഒരു ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക ഒരു സജസ്റ്റബിൾ ഫുഡാണ്, നല്ല രീതിയിൽ കൊടുക്കാം. ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തിയാലും കുഴപ്പമില്ല. വഴുതനങ്ങ നമ്മുടെ കറികളിൽ ഉണ്ടാകാറുണ്ട്. വഴുതനങ്ങ എന്തായാലും ഡോഗിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, വലിയതായിട്ട് കൊടുക്കണമെന്നും പറയുന്നില്ല, കൊടുക്കണ്ടെന്നും പറയുന്നില്ല, എന്തായാലും വലിയ പ്രശ്നമില്ല. അടുത്തത് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നമ്മുടെ മിക്കവാറും കറികളിൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള കറികളിലും ഉച്ചയ്ക്കുള്ള കറികളിലും രാത്രിയിലും എല്ലാം ചിലപ്പോൾ കിഴങ്ങുണ്ടാകാറുണ്ട്. നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടും വില കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡോഗിൻ്റെ കേസിൽ ചില ഡോഗിന്, ഞാൻ ടൊമാറ്റോയുടെ കാര്യം പറഞ്ഞ അതേ ഇക്വലൻ്റായിട്ട് തന്നെ വരും, ടൊമാറ്റോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് കൊടുക്കണമെന്നില്ല, പ്രശ്നമുള്ള ഡോഗാണെന്നുണ്ടെങ്കിൽ ചില ഡോഗിന് ഇതിന് ഡൈജഷൻ പ്രശ്നം ഉണ്ടായേക്കാം. ഇനി ഡോഗിന് ഗുണമുള്ള കുറച്ച് സാധനങ്ങൾ നമുക്കറിയാം. പ്രോട്ടീൻ ഒരുപാടുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് പറയാവോ? ഞാൻ പറയാം, നമുക്ക് പയർ വർഗത്തിൽപ്പെട്ടതെല്ലാം ഡോഗിന് കൊടുക്കാവുന്നതാണ്, പ്രോട്ടീൻ ഒരുപാടുള്ളതാണ്. അതായത് സോയാബീൻ ഉണ്ട്, ബീൻസ് ഉണ്ട്, പിന്നെന്താണ് അതേപോലുള്ള സാധനങ്ങൾ നമ്മൾ ഡോഗിന് ഇഷ്ടംപോലെ ഫീഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളുള്ള ഡോഗാണെന്നുണ്ടെങ്കിൽ അധികം ഫീഡ് ചെയ്യേണ്ടതെന്നേ ഉള്ളൂ. എന്തായാലും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പയറിൻ്റെ കൂടെ തന്നെ പറയാവുന്നതാണ് കടല, കടലയും കൊടുക്കാം. ചക്ക ഡോഗിന് കൊടുക്കാവൂ? എല്ലാവരും നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ചക്ക, ഇപ്പം നമ്മുടെ ഒരു ചക്കയുടെ സീസൺ കഴിഞ്ഞതേ ഉള്ളൂ, ചക്ക വീണ് നടക്കുന്ന തരത്തിലാണ് ഡോഗ് പോകുന്നത്. ഞാൻ ടെസയുടെ ഒരു വേലി കേട്ടപ്പോഴും അതിനകത്ത് ചക്കയ്ക്കകത്ത് പോയി കടിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ചക്കയുടെ കാര്യത്തിൽ നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനമാണ് ചക്ക. വിദേശ രാജ്യങ്ങളിലോട്ട് ഈ സാധനം കടന്നു കയറി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ റിസർച്ച് നടക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ഡോഗിനെ ആർക്കും വേണ്ടല്ലോ, അതുകൊണ്ട് റിസർച്ചൊന്നും നടക്കത്തില്ല. എന്തായാലും ഇതുവരെയും ചക്ക കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമുള്ളതായിട്ട് എങ്ങും കണ്ടുപിടിച്ചിട്ടില്ല. ഡോഗിന് കൊടുക്കാം എന്ന രീതിയിൽ തന്നെയാണ് പല പേപ്പറുകളിലും പറയുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ചക്ക കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു കൊടുക്കണ്ട, ചിലപ്പോൾ വിഴുങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ചക്ക വേണേൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട, നിങ്ങൾ ഇഷ്ടം. മാങ്ങ നല്ലതാണ്, വൈറ്റമിൻ സി ഒക്കെ ഉള്ളതല്ലേ, ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടും, കൊടുത്തു. ബനാന, ബനാനയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ബനാന വെച്ചിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പഴത്തിനകത്താണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യവും അതേപോലെ വൈറ്റമിൻ സിയും ഒക്കെ ഉണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിനൊക്കെ നല്ലതാണ്, ഡോഗിന് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. മുന്തിരിങ്ങ കൊടുക്കരുത്, മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ ആണെന്നുണ്ടെങ്കിലും പച്ച മുന്തിരിങ്ങ ആണെന്നുണ്ടെങ്കിലും ഡോഗിന് കൊടുത്തുവിടാത്ത ഒരു ഭക്ഷണമാണ്, ഞാൻ നേരത്തെ എവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഒഴിവാക്കുക. ഇനി കഴിഞ്ഞ വീഡിയോസിൽ ഡോഗിന് കഴിച്ചുകൂടാത്ത ഒരുപാട് സാധനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, റിപ്പീറ്റ് ചെയ്യേണ്ടാലോ എന്നും വെച്ചിട്ട്. അതായത് നമ്മൾ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുന്ന തക്കാളി,
സാൾട്ട് വലിയ അളവിൽ ആവശ്യമില്ല, മധുരം ഓവറായിട്ട് വേണ്ട, ഇതെല്ലാം ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ചോക്ലേറ്റ് കൊടുക്കരുത്, അത് അങ്ങനെയുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഡോഗിനെ വളർത്തുന്നവർ ഇനി വീട്ടിലുള്ള എല്ലാം കൂടെ അവസാനം അധികം വരുന്ന കറിയെല്ലാം കൂടെ കലക്കി അതിൻ്റെ എണ്ണാക്കിലോട്ട് കുത്തിക്കേറ്റാതെ നമ്മളീ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത, പ്രശ്നമുള്ളതില്ലാത്തതും അതേപോലെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്നത് ഉള്ള രീതിയിലും ഒരു ഡയറ്റ് ഉണ്ടാക്കിയിട്ട് ആ രീതിയിൽ ചെയ്യുക. ഡോഗിന് സെപ്പറേറ്റ് ഒരു ഫുഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.